ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീർച്ചയായിട്ടും മൂന്നാം ദിവസം നല്ലൊരു സെല്ലിംഗ് പ്രഷർ പ്രഷായിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പതിനൊരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം പതിനൊരായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ ഹൈ പോയി തുടർന്ന് പതിനോരായിരത്തി എഴുപത്തി മൂന്നിൽ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു സൺഫാർമ സിപ്ല ഗ്രാസിം ജെ എസ് ഡബ്ല്യൂ സ്റ്റീൽ യു പി എൽ ഇവരായിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനറായിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബിയർ സ്കാനിലാണ് പ്ലോട്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസം ഒരു ബീർഷ് കാനിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ ഇതിനുമ്പോൾ പറഞ്ഞാൽ ഒരു റെസിറ്റൻസ് ലെവൽ പതിനായിരത്തി അൻപത് ഒരു റെസിസ്റ്റൻസിനെ ഇപ്പം നിഫ്റ്റി വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വേണം കാണാൻ കാരണം പതിനായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്നത് വീണ്ടും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു പതിനായിരത്തി അൻപതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകൾ നൽകുന്നു പതിനായിരം പതിനായിരത്തി തൊള്ളായിരം പതിനായിരത്തി എണ്ണൂറ് ആ റേഞ്ചിലേക്കുള്ളൊരു സപ്പോ ആ റേഞ്ചിലേക്കുള്ളൊരു ഡൗൺ ട്രെൻഡ് ഡൗൺ റാലിക്കുള്ള ചാൻസുകൾ നമ്മൾ കാണുന്നുണ്ട് ഇനി എന്തായിരുന്നാലും ഇപ്പോൾ ആർ സെൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഒരു കൂൾ ഓഫ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു പതിനായിരത്തി അൻപതിനെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷനും തുടർന്ന് വീണ്ടും മേ ബി ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നസ്ഡാക്ക് ഇന്നലെ നാൽപ്പത്തി നാല് പോയിന്റ്സ് ഗെയിനോട് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും യു എസ് മാർക്കറ്റിലൊക്കെ ഒരു ഡൗൺലോക്കുള്ള സാധിച്ച ചാൻസുകളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം അവിടുത്തെ ജി ഡി പി ഡാറ്റയും അതൊക്കെ പബ്ലിഷ് ആയതുകൊണ്ട് ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നു എഫ് ടി എസ് ഇപ്പോൾ ബോർഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലും കൂടുതലൊരു ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റുകൾ കാണുന്നത് എസ് ജി എക്സ് ന്യൂറ്റിപ്പോൾ ബോർഡറിലാണ് ട്രേഡാകുന്നത് ഗോൾഡിൻ്റെ പ്രൈസിൽ വീണ്ടും ഒരു വർധനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രൂപയുടെ മൂല്യം നോക്കുമ്പോൾ ഡോളറിനെ ഒരു ചെറിയൊരു ഗെയിൻ ഇപ്പോൾ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തിനാല് പോയിന്റ് എട്ട് ഒന്നിലാണ് രൂപ യുടെ ട്രേഡ് ഉണ്ടായിരുന്നത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ എഫ് ഐന്റെ ഭാഗത്ത് നിന്നെ ഇരുന്നൂറ്റിയേഴ് കോടിയുടെ ഒരു നെറ്റ് പർച്ചേസ് ഉണ്ടായിരുന്നു ക്യാഷ് മാർക്കറ്റിൽ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഏകദേശം നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ ഹൈ ഹൈവോളേജിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ പെരുമാളി ഇൻഡസ്ട്രീസ് ഇപ്ക ലബോറട്ടറീസ് അർബിന്ദ ഫാർമ കാഡില ഹെൽത്ത് കെയർ സൺഫാർമ ഡാബർ ഇന്ത്യ ഇങ്ങനെ കുറെ സ്റ്റോക്കുകൾ നിലനിൽക്കുന്നു അതിൽ തന്നെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സൺഫാർമ സൺഫാർമ നോക്കുമ്പോൾ ഒരു പ്രീവിയസ് ഹൈൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അതായത് ആ റേഞ്ചില് വരെ പോയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഔട്ട് നടന്നതിന് ശേഷം അപ്പോൾ വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രിക്കുള്ള ഒരു ട്രേഡിങ്ങുള്ള പോസിബിലിറ്റി നോക്കാം എന്നിരുന്നാലും ആറ് സെൻഡിക്കറ്റിൽ ഇപ്പോൾ അത് ഓവർബോട്ട് റീജിയനിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്തതായിട്ട് ഡാബറിൻഡ്യേൻ്റെ ചാർട്ട് നോക്കുമ്പോൾ അത് പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവലിൽ ഇപ്പോൾ ഏകദേശം റീച്ച് ആയിട്ട് ഏകദേശം അടുത്താണ് ട്രേഡ് ട്രേഡായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും വരും ദിവസങ്ങളൊരു ഔട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു അപ്ട്രെൻഡിനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം നാല് ദിവസങ്ങളിൽ മൂന്ന് ദിവസവും ഒരു അപ് ട്രെൻഡാണ് കാണിച്ചത് അതുമാത്രമല്ല അനലിസ്റ്റുകളെല്ലാം കുറേ പേര് തന്നെ ഇതിനൊരു നല്ലൊരു ബ്രോക്കറേജ് നിറയെ ബ്രോക്കറേജ് ഫേം ഇതിനൊരു ഒരു ബൈ ടാർഗറ്റ് കൊടുത്തിട്ടും ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാം റേഞ്ചിലൊരു ടാർഗറ്റ് അവർ ഫിക്സ് ചെയ്തിട്ട് ഒരു അപ് ട്രെൻഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നിങ്ങൾ ഈ സ്റ്റോക്കിനൊന്ന് ശ്രദ്ധിക്കുക ഒരു ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനഞ്ചിന് ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു എൻട്രി ഒരു പോസിബിലിറ്റി നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കാഡല ഹെൽത്ത് കെയറിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ അതിലും പ്രീവിയസ് റെസിഡൻസിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് ഒരു ബ്രേക്ക്ഔട്ട് നടന്നാണ് എൻ്റായിരിക്കുന്നത് അപ്പം വീണ്ടും ഒരു അപ് സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നല്ല ചെയ്യുക ഇതുമാത്രമല്ല ഗ്രാസിം അതുപോലെ തന്നെ ക്യുസ് കോർപ്പ് ഈ സ്റ്റോക്കുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക കാരണം ഈ രണ്ട് സ്റ്റോക്കുകൾ ഒരു ബുള്ളിഷ് ബുള്ളിഷ് സൈഡിലേക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരാഴ്ചത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ അതുപോലെ തന്നെ ഐ ടി ഈ രണ്ട് സെക്ടറുകളായിരുന്നു ടോപ്പ് പെർഫോമർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മീഡിയ അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഒക്കെ ആയിരുന്നു ടോപ്പ് ലോസേഴ്സ് ആയിട്ടും ഈ ആഴ്ച നിന്നിട്ടുണ്ടായിരുന്നത് ഇനി സാറ്റിൻ ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ബോർഡിൽ നിന്നും റൈറ്റ് റേറ്റ് ഇഷ്യൂവിനുമായിട്ടുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത് കോടി റേസ് ചെയ്യാനായിട്ട് അറുപത് രൂപ പെർ ഷെയറിലാണ് ഇവർ ടാർഗറ്റ് റൈറ്റ് ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു റേഷ്യ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഷെയർസ് കയ്യിലുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ഷെയർസ് എന്ന രീതിയിലാണ് ഫോർട്ടി എയ്റ്റ് ഈസ്റ്റ് ടു വൺ ട്വൻറ്റി ഫൈവ് എന്ന റേഷ്യയിലാണ് അവർ റൈറ്റ് ഇഷ്യൂ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനുള്ള എലി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താനായിട്ടുള്ള റെക്കോർഡിംഗ് ഡേറ്റ് ഓഗസ്റ്റ് ഫിഫ്താണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ബയോക്കോണിനെ സംബന്ധിച്ചിടത്തോളം ടാറ്റ ക്യാപിറ്റൽ ഏകദേശം മുപ്പത് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാനായി പ്ലാനായിട്ട് മുമ്പോട്ട് വരുന്ന ഒരൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ടേക്ക് ബയോക്കോണിൽ എടുക്കുന്ന രീതിയിൽ അപ്പോൾ ഇത് ബയോക്കോണിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു അടുത്തായിട്ട് ഈ ക്യു ആൻഡ് റിസൾസ് എന്ന കമ്പനികൾ നോക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ റവന്യൂയിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പ മുപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ടായതായിട്ടും പറഞ്ഞിരിക്കുന്നു ഈ ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് കോടിയുടെ ഒരു എക്സെപ്ഷണൽ ഗെയിൻ അവർ ഉണ്ടായതായിട്ട് പറഞ്ഞു അതിനുള്ള പ്രധാന കാരണം പെട്രോൾ മാർക്കറ്റിംഗ് ബിസിനസ് അവരുടെ ബി റിലയൻസ് ബി പി ജോയിൻറ്റ് വെഞ്ചുവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ചെയ്തതിൽ നിന്ന് കിട്ടിയ ഒരു ഗെയിനാണ് ഈ ഒരു എക്സ് നെറ്റ് പ്രോഫിറ്റിൽ നല്ലൊരു അഡീഷണൽ ക്യാഷ് വെച്ചെന്നാണ് കാണിച്ചിരിക്കുന്നത് ഇനി അവരുടെ സെഗ്മെൻറ്റ് വൈസുള്ള റവന്യൂ നോക്കുവാണെങ്കിൽ പെട്രോ കെമിക്കൽ സെഗ്മെൻറ്റിലെ റവന്യൂ ിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഡിക്ലൈനും റിഫൈനിങ് സെക്ല റവന്യൂ ശതമാനത്തിന്റെ ഡിക്ലൈനും റീറ്റെയിൽ റവന്യൂവിൽ പതിനേഴ് ശതമാനത്തിന്റെ ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് ഇനി ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ക്യൂൺ റിസൽസ് വരുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് റവന്യൂവിൽ ആറ് ശതമാനത്തിൻ്റെ വർധനവും നെറ്റ് പ്രോഫിറ്റ് നാലുമുടങ്ങിലധികം വർധനവും ഉണ്ടായതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി സെഗ്മെൻറ്റ് വൈസ് റവന്യൂ നോക്കുമ്പോൾ വോയിസ് സൊല്യൂഷൻ റവന്യൂവിൽ പത്ത് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് ഡാറ്റ മാനേജർ സർവീസിൽ റവന്യൂയിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് റവന്യൂവിൽ പതിനാല് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് പേയ്മെൻറ്റ് സൊല്യൂഷൻ റവന്യൂവിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഇനി ടൊറൻ ഫാർമയുടെ എയർണിംഗ്സ് ക്ലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ വൺ ഒന്നേ പോയിൻ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവും നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവും ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യ ബിസിനസ്സിൽ നോക്കുമ്പോൾ റവന്യൂവിൽ രണ്ട് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് ബാക്കിയെല്ലാ മേഖല ബാക്കിയെല്ലാ റീജിയണിലും യു എസ് ബ്രസീൽ ജർമ്മനിയിലെല്ലാം തന്നെ അവർക്ക് റവന്യൂവിൽ ഡിക്ലൈൻ ഉണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ എണിംഗ് റിലീസിലേക്ക് നോക്കുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ് പതിനാല് ശതമാനത്തിൻ്റെ വർധനവും നെറ്റ് പ്രോഫിറ്റിൽ എൺപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് ഇനി ഗ്രോസ് എൻ ബി ഐ നെറ്റ് എൻ ബി എ നോക്കുമ്പോൾ അതിലും കുറവ് കൊണ്ടു കുറവ് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈയൊരു കൊറോണയുടെ ഇമ്പാക്റ്റുകൾ ഏറ്റവും കുറവ് ഉണ്ടായി എന്ന രീതിയിലാണ് അനലിസ്റ്റുകളും എസ് ബി ഐനെക്കുറിച്ച് ഇത് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ടാറ്റ മോഡേഴ്സിൻ്റെ ആണിങ് സ്ക്ലീസിലേക്ക് വരുമ്പോൾ അവർ എണ്ണ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കോടി ഒരു നെറ്റ് ലോസാണ് റിപ്പോർട്ട് ചെയ്തത് ഈ ഒരു ക്വാർട്ടറിൽ അതുമാത്രമല്ല ഓപ്പറേഷൻ എന്നുള്ള റവന്യൂ നോക്കുമ്പോൾ നാൽപ്പത്തേഴ് പോയിന്റ് ഒമ്പത് നാല് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സൺഫാർമേഡ് ഐണിങ് സ്ക്ലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ ഒമ്പത് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് കോടിയുടെ നെറ്റ് ലോസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവർക്ക് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ജെ എസ് ഡബ്ല്യു സ്റ്റീലിന് ജെ എസ് ഡബ്ല്യൂ എനർജിയുടെ ഏർണിംഗ് സ്ക്രിസ് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഡിക്ലൈനും റവന്യൂയില് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ജസ്റ്റ് ടൈലിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ മുപ്പത്തി ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്താറ് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അവരുടെ ആ ഒരു നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ റവന്യൂ നോക്കുമ്പോൾ അതിൽ ഒരു കോസ്റ്റ് റിഡക്ഷനൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് ഈ ഒരു കൊറോണയുടെ ഇമ്പാക്ടുകൾ അവർക്ക് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എൻ എൻസർക്ലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ നാൽപ്പത്തേഴ് ശതമാനത്തിൻ്റെ ഡിക്ലൈനുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കോടിയുടെ നെറ്റ് പ്രോഫിറ്റും അവർക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൊമസ്റ്റിക് സെയിൽസ് നോക്കുമ്പോൾ ഇരുപത്താറ് ശതമാനത്തിൻ്റെ ഡിക്ലൈനും എക്സ്പോർട്ടിൽ പതിനേഴ് ശതമാനത്തിൻ്റെ ഡി ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഇനി ഡോക്ടർ ലാൽപാത് ലാബ്സിൻ്റെ എൻസർക്ലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് നോക്കുമ്പോൾ അവർക്ക് റവന്യൂവിൽ നാല് ശതമാനത്തിൻ്റെ ഡിക്ലൈനും അതുപോലെ തന്നെ ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയുടെ ഒരു നെറ്റ് ലോസും ആണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മഹീന്ദ്ര ഹോളിഡേസിലേക്ക് വരുമ്പോൾ അവർക്ക് ഇരുപത്തേഴ് പോയിന്റ് ആറ് കോടിയുടെ ഒരു നെറ്റ് ലോസാണ് ഈ ഒരു ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് കഴിഞ്ഞ കാലവിൽ ഇത് നോക്കുമ്പോൾ മൂന്നേ പോയിന്റ് ഏഴ് കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് റവന്യൂ നോക്കുമ്പോൾ അമ്പത്തൊന്നേ പോയിന്റ് മൂന്ന് ശതമാനം അമ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഡിക്ലൈനാണ് അവർക്കുണ്ടായിരുന്നത് യുക്കോ ബാങ്കിൻ്റെ ഏണിംഗ് സെലിവസ് നോക്കുമ്പോൾ നെറ്റ് ഇൻറെസ്റ്റ് ഇംഗത്തിൽ അഞ്ച് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് കോടിയുടെ നെറ്റ് പ്രോഫിറ്റും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോസ് എൻ പി ഐയിലും നെറ്റ് എൻ പി എയിലും ഒരു കുറവ് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഏകദേശം ആയിരത്തി പത്ത് കോടിയുടെ അക്കൗണ്ട് ആയിരത്തി പത്ത് കോടി വർത്തി വർത്തിയുന്ന അക്കൗണ്ടുകൾ മൊറട്ടോറിയം എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇനി ജെറ്റ് എയർവേസിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏകദേശം ആറ് ബോയിങ് എയർക്രാഫ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻസും അക്യൂർ ചെയ്തു എന്നൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ന്യൂസിനെ തുടർന്നായി നിന്ന് ഈ ഒരു ജെറ്റ് എർവേസിൻ്റെ ഷെയർ പ്രൈസ് ഡൗൺലേക്ക് അപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇനി റിലയൻസ് പവറും അതുപോലെ തന്നെ ജെറ ജെറ കമ്പനിയും ബംഗ്ലാദേശിലൊരു പവർ ജനറേഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ അഗ്രമെൻ്റ് സൈൻ ചെയ്തു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അടുത്തായിട്ട് ജെ എസ് ഡബ്ല്യൂവിന് എനർജിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനുമുമ്പ് ഒരു കൊടുത്തൊരു അനൗൺസ്മെന്റ് ആയിരുന്നു ജി എം ആർ കമലങ്ക എനർജിനെ അവർ അക്യൂർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്ടുകളും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ഒരു അൺസെറ്റിൻ്റെയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഒരു പ്ലാൻ അവർ ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ന്യൂസിൽ അതുപോലെ തന്നെ പി എൻ ബിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് നാഷണൽ ബാങ്ക് അവർ പി എൻ ബി ഹൗസിംഗ് ഫിനാൻസിലേക്ക് ഏകദേശം അറുന്നൂറ് കോടിയുടെ ഒരു ഇൻഫ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്യൂഷൻ കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രിഫറൻഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യുവോ വഴിയായിട്ടായിരിക്കും ഈ ഒരു ഇൻഫ്യൂഷൻ നടത്തുക എന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊറോണ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ യു കെയിലെ വീണ്ടും പല സിറ്റീസിലും വീണ്ടും റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പോകുന്നു കൊറോണ കേസുകൾ വർധനവുണ്ടാകും ഉണ്ടാകുന്നത് കൊണ്ട് അതുമാത്രമല്ല ചൈനയിലും വീണ്ടും കൂടുതൽ നൂറിന് മുകളിലുള്ള ഇൻഫെ ഇൻഫെക്ഷൻസ് ഒക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴും ഇപ്പോൾ അമ്പതിനായിരത്തിനും മുകളിലുള്ള കേസുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ ന്യൂസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക അപ്പോൾ പറയും ഈ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങൾ നല്ല ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും നിങ്ങളൊന്ന് കമൻറ്റ് വഴിയായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക പുതിയ 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 നമുക്ക് വേണ്ട കാണാം അതുവരെ ദിസിസ് ടോണി സൈനിങ് ഓഫ്